ജേക്കബ് ജോർജ് ആം ആദ്മി പാർട്ടിയുടെ ഇന്നത്തെ നിലപാടാണ് ഇപ്പോൾ വലിയ ചർച്ചയായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ ശ്രീ വേണുഗോപാൽ പറഞ്ഞ അർത്ഥത്തിൽ ആ സഖ്യം പീപ്പിൾസ് വെൽഫെയർ അലയൻസ് 2020 കൂടി ചേർന്നുള്ള ആ സഖ്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ തന്നെ പെരുമാറാൻ സാധ്യതയുണ്ടോ? അത്തരത്തിലൊരു ഇഫക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ആ വോട്ടുകൾ പോവുക? ലാലേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ത്യ ടുഡേ ലേഖകനായിരുന്നപ്പോൾ ഇതുപോലെ ഒരു ലോക്സഭാ ഇലക്ഷൻ വന്ന സമയത്ത് നമ്മൾ ലേഖനങ്ങൾ എഴുതിക്കാൻ രണ്ട് സാഹിത്യകാരന്മാരെ നിയോഗിച്ചു. ഒന്ന് സക്കറിയ, മറ്റേത് പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള. ഞങ്ങൾ മൂന്ന് പേരും കൂടെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും സന്ദർശിച്ചിട്ട് വിലയിരുത്തുകയാണ്. അവരുടേതായ ആംഗിളിൽ ഇപ്പോൾ സക്കറിയ എഴുതിയൊരു വാചകമുണ്ടാൽ ആ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച്, കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ അത് തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റം പോലെയാണ് ഓരോ വർഷവും ഓരോ തിരഞ്ഞെടുപ്പിലും മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ രണ്ട് മുന്നണികൾ, ഒന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി, മറ്റത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിട്ട് വീതം വെച്ചിരിക്കുകയാണ്. രണ്ടായിട്ട് നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ബി ജെ പി ഒരു ഇടം കണ്ടെത്താൻ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ള വാചകങ്ങളും കൂടിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ആം ആദ്മി പാർട്ടിയും 2020 വന്നിരിക്കുന്നു. ഇപ്പം ഇവർ എവിടെ നിന്നാണ് ഒരു കഷ്ണം എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യമാണ്. ഇതിനു മാത്രം മുന്നണി, ഒരു നാലാമതൊരു മുന്നണിയെ കൂടി ഉൾക്കൊള്ളാനുള്ള ശേഷി, വലിപ്പം, ഉൾക്കൊള്ളാനുള്ള കഴിവ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിനുണ്ടോ? ഈ രണ്ട് മുന്നണികളെയും വിട്ടിട്ട് കേരള ജനത മൂന്നാമതൊരു മുന്നണിയുടെ പുറകെ, ബി ജെ പിയുടെ കൂടെ പോയിട്ടില്ല ഇതുവരെയും, അല്ലെങ്കിൽ നാലാമതൊരു മുന്നണിയുടെ കൂടെ പോകാൻ തയ്യാറാകുമോ? എനിക്കത് അങ്ങനെ അങ്ങോട്ട് പച്ച തൊടാതെ വിഴുങ്ങാൻ കഴിയുന്നില്ല. അല്ലാൽ ഇതൊരു കിഴക്കമ്പല ഇഫക്റ്റിന് അപ്പുറത്തേക്ക് താങ്കൾ കാണുന്നില്ല? അത് അത്ര എളുപ്പമല്ല. കാരണം കേരളത്തിലെ ഇതിനകത്ത് കുറച്ചൊക്കെ അരാഷ്ട്രീയമുണ്ട്, നിലപാടിൽ അകത്ത് ഒരു അവ്യക്തതയുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് നിലപാടുണ്ട്. ഞാൻ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും കേരളത്തിൽ അവർക്കൊരു ഒരു ശക്തിയുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, പലതവണ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയും കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോഴും കേരളത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടില്ല. കേരളത്തിൽ കോൺഗ്രസ് പച്ച പിടിച്ചു നിന്നു. ഇവിടെ ആൾക്കാരുണ്ട്, പ്രവർത്തിക്കാനുണ്ട്. ആവുകൂടി ഒരു തെറ്റ് പറ്റിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഒരു ഭരണത്തുടർച്ച നേടിയെന്നത് മാത്രമാണ്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി നോക്കിയതാ, ഭരണത്തുടർച്ച നിരമുദ്രാവാക്യം ഉമ്മൻചാണ്ടിയാണ് ആദ്യം മുഴിക്കുന്നത്, നന്നായിട്ട്, ശക്തമായിട്ട്, വളരെ പ്രസക്തിയോടുകൂടി. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ തന്നെ പരാജയപ്പെടുത്തി. ഉള്ളത് പറയാമല്ലോ അല്ലേ, അതും കൂടെ പറയണമല്ലോ, അതുകൂടെ പറഞ്ഞ് പോകണമല്ലോ നമ്മൾ. അത് ദീപ്തി മേരി വർഗീസിനും അറിയാവുന്ന കാര്യമാണ്. അതെ, പിന്നെ ബഹുമാനപ്പെട്ട ദീപ്തി മേരി വർഗീസ് ഈ കോൺഗ്രസ്സിനകത്ത് നീക്കുന്നതല്ലേ വർഷങ്ങളായിട്ട്, അത് അറിയാം. ഇന്നിപ്പോൾ വീണ്ടും ഭരണത്തുടർച്ചയുടെ ഒരു വർഷം കഴിയുന്ന സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവിടെ ആപ്പിനും, ഞാനിപ്പോൾ ഒന്നും പ്രവചിക്കാനൊന്നും പോകുന്നില്ല, അവിടെ ആപ്പിനും 2020 ഇന്ന് അവർ നടത്തിയ ഈ പ്രകടനത്തിനും, വലിയ പ്രകടനമായിരിക്കാം, ആൾക്കാരൊക്കെ ഒത്തിരി പേര് പങ്കെടുത്തിട്ടുണ്ടാവാം, നമ്മൾ ടി വിയിൽ കണ്ടു, തീർച്ചയായിട്ടും ഒരു വലിയ ജനക്കൂട്ടമുണ്ട് അവിടെ. കേജ്രിവാൾ വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റേതായ എത്ര വോട്ട് പിടിക്കാൻ കഴിയുമെന്ന്, പക്ഷേ ഇപ്പം നമുക്ക് എണ്ണാൻ പറ്റത്തില്ലല്ലോ, സ്ഥാനാർത്ഥിയില്ലല്ലോ. ഒരു സ്ഥാനാർത്ഥിയില്ലാതെ എണ്ണാൻ എങ്ങനെ കഴിയും? പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട, ലാലു പറഞ്ഞല്ലോ ദീപ്തി വർഗീസിൻ്റെ, ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് എൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ദീപ്തി വർഗീസിനോടൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പഞ്ചാബിലെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ, പഞ്ചാബിലെ രാഷ്ട്രീയം തിരിഞ്ഞു പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അവിടെ കോൺഗ്രസ് ദുർബലമായപ്പോൾ, കോൺഗ്രസ് ദുർബലമായതെങ്ങനെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കോൺഗ്രസ് ദുർബലമായപ്പോൾ അവിടെ ഒരു ശൂന്യതയുണ്ടായി. ആ ശൂന്യത നികത്തിയത് ആം ആദ്മി പാർട്ടിയാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരല്ല, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ മുഴുക്കിയും ഓർക്കേണ്ട വേദനയോടെയും പ്രയാസത്തോടെയും പശ്ചാത്താപത്തോടെയും ഓർക്കേണ്ട ഒരു വിഷയമാണ് എന്ന് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു.